സത്യത്തിന്റെ പ്രതിഫലം സമാധാനവും സന്തോഷവുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ കിഡ്സിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം 5 സൂപ്പർ കിഡ്സ് ഉണ്ട്. അവരുടെ മാതാപിതാക്കളും പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി. നമുക്ക് അവരെ പരിചയപ്പെടാം. ആദ്യമായി കൊല്ലം വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആൻഡ് മേരി സുഭാഷ്. ഹലോ. ഇരുവിപേരൂർ ഇമാനുവൽ മർത്തോമ സെൻട്രൽ സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഐശ്വര്യ ജി. ചങ്ങനാശ്ശേരി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന ബെനറ്റ് മാത്യു ജോസഫ്. ഹായ്. കൊല്ലം ജി യു പി എസ് എൽ പി എസ് സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന ബ്ലെസ്സിംഗ് മാക്സ്. ഹായ്. കുമ്പനാട് ബ്രദറിൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന ജോയൽ ഡേവിഡ്സൺ. ഹായ്. അവരുടെ മാതാപിതാക്കളെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഇന്നത്തെ വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് കുട്ടികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന വ്യക്തി, മാർത്തോമാ സെന്റർ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന റെവറന്റ് നൈനു ചാണ്ടി. അച്ഛൻ, അച്ഛനെ ഈ വേദിയിലേക്ക്, ഈ സൂപ്പർ കിഡ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവരുടെ കഴിവുകൾ എന്താണെന്നും അവരുടെ പറയുന്ന പൊട്ടിച്ചിരികളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം അല്ലേ. ഹലോ. ഹലോ. എന്റെ കുഞ്ഞിന്റെ പേര് ആൻമേരി. ആൻമേരി, ആൻമേരി എന്തോ ഡ്രസ് ഇട്ടിരിക്കുന്നേ, ഏ നല്ല രസമുണ്ടല്ലോ, നല്ല ഫ്രോക്ക് ആണല്ലോ. ഇത് ആര് വാങ്ങി തന്നാ? മമ്മി. മമ്മി എവിടെ ഇരിക്കുന്നേ? മമ്മി ഇവിടെ. വേറെ ആരെ കൂടെ വന്നേക്കുന്നേ? പപ്പ ഉണ്ട്. പപ്പ എവിടെ? പപ്പ മേളിലുണ്ട്. പിന്നെ ധാരാളം ജോലിയൊക്കെ ഉണ്ടോ? അതോ മമ്മി ഇങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുവാണോ? അല്ല, ജോലിയൊക്കെ ചെയ്യും. മനി, അച്ചാച്ചനോ? അച്ചാച്ചൻ കുഴപ്പമില്ല, അത്രേ ഉള്ളോ. ഫുൾ പെർഫെക്റ്റ് അല്ല അച്ചാച്ചൻ അല്ലേ. അപ്പൊ എന്തോ കുഴപ്പം അച്ചാച്ചനുണ്ട്. എന്താ മോനി അച്ചാച്ചന്റെ കുഴപ്പം? ഒന്നുമില്ല. മോനി അച്ചാച്ചന്റെ പേരെന്താ? അലനസ് ഫിലിപ്പ്. അലൻ. ആ ഓക്കേ. അലൻ എത്രയാ പഠിക്കുന്നേ? 7th. 7th പഠിക്കുന്നത്. എന്തിനാ ഈ അച്ചാച്ചൻ വഴക്കുണ്ടാക്കുന്നേ? വെറുതെ കുറ്റക്കേടൊക്കെ കാണിക്കുക. വെറുതെ അങ്ങ് ഇരിക്കുമ്പോ ഇരിക്കുമ്പോ അങ്ങ് കുറ്റക്കേട് കാണിക്കുക ആണോ? ആണോ? അപ്പൊ ഈ പപ്പായും മമ്മി ഒന്നും പറയത്തില്ലേ? എന്തോ വഴക്ക് പറയും. നീ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ആ എന്നിട്ട് പിന്നെയും വന്ന് ചെയ്യത്തില്ലേ? ആ അപ്പൊ പിന്നെ എന്തുവാ അതിന്റെ ഒരു രസം? എന്തുവാ അടിക്കുവോ? നിങ്ങൾ രണ്ടുപേരും കൂടെ അടിയിടും. ഈ പപ്പായും മമ്മിയും കൂടെ അടിയിടുവോ? ഇല്ല. നല്ല നല്ല പപ്പായും മമ്മിയാ. ഈ പപ്പായും മമ്മിയും നിങ്ങളോട് അടിയിടുവോ? ഇല്ല. ഇല്ല. അവിടെയും നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടിയിരിക്കുകയാണല്ലോ. ഏ മോനെ, കുഞ്ഞിന് വലുതാവുമ്പോ ആരായി തീരാനാ ഇഷ്ടം? സിസ്റ്റർ ആകാൻ. സിസ്റ്റർ ആകാൻ? അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? ആടെ സിസ്റ്റർ? പള്ളിയിലെ സിസ്റ്റർ. പള്ളിയിലെ സിസ്റ്റർ ആകാനാ? എന്താ അങ്ങനെ ഒരു ആഗ്രഹം വന്നേ? കണ്ടിട്ടാണോ എനിക്ക് അവരെ പോലെ ആവണം? മദർ തെരേസയൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പടമൊക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലൊരു സിസ്റ്റർ ആവണം എന്നാണോ ആഗ്രഹം? പാവങ്ങളെ സ്നേഹിക്കുന്ന, അവർക്കൊരു കൈ സഹായമാകുന്ന അങ്ങനെ ഒരു സിസ്റ്റർ ആകാനാണോ ആഗ്രഹം? മലയാളത്തിൽ ഏതെങ്കിലും ഒരു കവിതയുടെ ഒരു ലൈൻ പറയാമോ? ഏതെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള, ഇപ്പം ഈ പറഞ്ഞു കേൾക്കുന്നതോ ഏതെങ്കിലും ഒരു കവിത. കവിത ചൊല്ലാൻ അറിയത്തില്ല, പഠിപ്പിച്ചിട്ടില്ലേ? ഏതെങ്കിലും ഒരു കവിത പറഞ്ഞേ. പഠിച്ചിട്ടുള്ളതോ അല്ലാതെ കേട്ടതോ? അമ്മമാർ പണ്ടത്തെ പാട്ടുപാടി കുമ്മി അടിച്ച് കളിച്ചിരുന്നു, പോവല്ലേ പോവല്ലേ പൊന്നോണമേ, പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു. ഒരു കവിത കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നന്നായിട്ട് കവിതകളൊക്കെ ചൊല്ലി പഠിക്കുക കേട്ടോ. മോനെ, മോടെ സ്കൂളില് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ പേരെന്താ? ഹെഡ് മാസ്റ്റർ മിസ്സസ് പ്രതിഭ മേരി. പ്രതിഭ മേരി. ഓക്കെ. മോളെ, മോളുടെ
ബെസ്റ്റ് ഫ്രണ്ടിൽ മോള് കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്താ? ഷെയർ ചെയ്യാൻ മനസ്സുണ്ട്. കുഞ്ഞിന് മനസ്സുണ്ട് ഷെയർ ചെയ്യാനായിട്ട്? ആണോ? അപ്പൊ ഈ മോൻ കുഞ്ഞിനെ അടി ഉണ്ടാക്കുമ്പോ ക്ഷമിക്കുവോ അതോ തിരിച്ചൊണ്ണം കൊടുക്കുവോ? ചെലപ്പോ തിരിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നേ പറഞ്ഞു സിസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്നേ. പക്ഷെ എന്ന് സിസ്റ്റർ ആന്ന് പറഞ്ഞ് എപ്പൊ നോക്കിയാലും എന്നെ വഴക്കുണ്ടാക്കാൻ വന്നാൽ തിരിച്ചു തരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പം ഭാവിയിൽ നല്ലൊരു സിസ്റ്ററായി തീരട്ടെ കേട്ടോ, ഒരുപാട് പേർക്ക് സഹായമാകട്ടെ. പപ്പായ മമ്മിയെ നോക്കുന്ന, അനുജനെ സംരക്ഷിക്കുന്ന, അനുജനെ മാതൃയാകുന്ന ഒരു ചേച്ചിയ, ഒരു അല്ല ചേട്ടൻ അല്ലേ? ഓക്കെ ചേട്ടൻ അനിയത്തിക്ക് മാതൃക ആകണം. കൊച്ച് നല്ലൊരു പാതയിലേക്ക് പോവുക, വെറുതെ അവിടെ കയറി ഉടക്കിട്ട് വഴക്കുണ്ടാക്കി ഒന്നും ചെന്നേക്കരുത് കേട്ടോ. ഇനി വഴക്കുണ്ടാക്കുവോ? അവന്റെ കണ്ണൊക്കെ നിറഞ്ഞ് അവൻ പശ്ചാത്തപിച്ചു. ഓക്കെ ഓളെ ഓൾ ദി ബെസ്റ്റ്. മോളെ പാട്ട് പാടിക്കാൻ ചേച്ചിക്ക് വേണ്ടി, പാട്ടാണോ എന്തുവാ ചേച്ചിക്ക് വേണ്ടി ഇവിടെ പ്രസന്റ് ചെയ്യുന്നേ? പാട്ട്. പാട്ട് വേഗം രണ്ട് ലൈൻ പാട്ട് പാടിക്കേ. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം. അവളുടെ എയിമും അവള് പാടിയ പാട്ടും എന്തൊരർത്ഥം ചേർച്ചയല്ലേ അച്ഛാ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ ഐശ്വര്യ രാജ് അല്ലേ? ഐശ്വര്യജി. ഐശ്വര്യ അജി. യോ ക്ഷമിക്കണേ, ആരൊക്കെ മോനെ വന്നിരിക്കുന്നേ? ഇതിൽ കൂടെ പറ അമ്മ. അമ്മ പിന്നെ അമ്മ മാത്രം. അമ്മ എവിടെ ഇരിക്കുന്നെന്ന് പറ. ഓക്കെ അമ്മയുടെ പേരെന്താ? ജയശ്രീ. ജയശ്രീ. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, കണ്ടാലേ അറിയാം ഒരു പണിയും എടുക്കത്തില്ല എന്ന്. വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുവോ? എന്തൊക്കെ ചെയ്യും? നന്നായിട്ട് വഴക്കുണ്ടാക്കും ആണോ? ഇല്ല വഴക്കുണ്ടാക്കത്തേ ഇല്ല. നല്ല അമ്മയാ, പരിശുദ്ധ മാതാവാ ആണോ? ഓക്കെ മോളെ മോക്ക് വലുതാകുമ്പോ ആരായി തീരാൻ ആഗ്രഹം? ഡോക്ടർ. ആകാനാണോ ആഗ്രഹം? അതെ ഡോക്ടർ ആകാൻ ആഗ്രഹം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡോക്ടറായാ കൊള്ളാം. അതെന്താ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ, അതോ ഇപ്പൊ ഒരുപാട് രോഗങ്ങളൊക്കെ കൂടുന്നത് കൊണ്ടാണോ? അല്ല, ഡോക്ടർ ആകാൻ എനിക്ക് ആഗ്രഹം അല്ലേ. മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മലയാളം. മലയാളം. മലയാളത്തില് ഇഷ്ടപ്പെട്ട കവി ആരാ? അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. ഈ സ്കൂളില് കവിതകളൊക്കെ പഠിച്ചിട്ടില്ലേ, അതിലെ ഒരു കവിയുടെ പേര് പറഞ്ഞാ മതി. അതൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെന്തോ നോക്കാറുള്ളത്? കഥ വായിക്കാറുണ്ടോ? ആ കഥയില് ഇഷ്ടപ്പെട്ട ഒരു കഥ പറഞ്ഞേ, കഥയുടെ പേര് പറഞ്ഞേ. ഒരു തുള്ളി വെള്ളം. ഒരു തുള്ളി വെള്ളം. വെള്ളം. ഓക്കെ ആയിക്കോട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേരെന്താ? നിഡോമിസ്. നിഡോമിസ്. എന്തോ പേരാ മിസ്സിന്റെ? മിസ് ഈ നാട്ടുകാരിയാണോ? ആണോ? ഓക്കെ മോനെ, മോന്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഒരു ഹായ് കൊടുത്തേ. വെറും ഹായ് കൊടുക്കാതെ, നല്ല ജീവനോടെ എന്നെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരു ഹായ് എന്ന് പറഞ്ഞേ. ഹായ് പറ. എല്ലാ ടീച്ചേഴ്സിനും ഹായ്. എല്ലാ ടീച്ചേഴ്സിനും ഹായ്. എല്ലാ ടീച്ചേഴ്സിനും ഹായ്. പിന്നെ ഈ മാച്ചിങ് മാച്ചിങ് കമ്മലും മാലയും ഒക്കെ ആരാ വാങ്ങിച്ചു തന്നെ? നെയ്ബർ. നെയ്ബർ ആണോ വാങ്ങിച്ചു തന്നെ? അല്ലെങ്കിലും അറിയാം, അമ്മ കണ്ടാലേ അറിയാം സ്വന്തമായിട്ട് കാശ് മുടക്കി ഒന്നും വാങ്ങിച്ചു തരത്തില്ല. അപ്പൊ ഈ ഉടുപ്പ് ആര് വാങ്ങിച്ചു തന്നതാ? അപ്പുറത്തെ വീട്ടിലച്ചേട്ടൻ. അമ്മ അച്ഛനും കൂടെ. എന്നാലും ഈ അമ്മ തന്നെ 10 പൈസ മുടക്കത്തില്ലല്ലേ ആണോ? ആണോ? അല്ല, എന്തെങ്കിലും ഒക്കെ മുടക്കാറുണ്ട്. ഓക്കെ വീട്ടിലെന്തെങ്കിലും ഈ അമ്മ നശിപ്പിക്കാറുണ്ടോ? ഇങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പപ്പയുടെ ദേഷ്യം വരുന്ന ഇങ്ങനെ തല്ലിപ്പിടിക്കാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ യാതൊരുവിധ കലാപരിപാടിയും ഇല്ല. സന്തോഷമാ, സമാധാനമാ, അന്തരീക്ഷം ഓക്കെയാണ്. ഞാൻ ഇടപെട്ട് യാതൊരുവിധ പ്രശ്നവും ഇനി ഉണ്ടാക്കണ്ട. വേണ്ട വേണ്ട, നിർത്തിക്കും നിർത്തിക്കും. മതി എന്റെ മോളോട് മിണ്ടിയത് അല്ലേ? ആണോ? ഓക്കെ മോളെ, ഇപ്പൊ ചേച്ചിക്ക് വേണ്ടി കുഞ്ഞ് എന്താ പ്രസന്റ് ചെയ്യാൻ പോന്നെ? കഥ. വേഗം പറഞ്ഞു.
പണ്ടത്തെ ഒരാട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയൻ 100 ആടുകളും ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ആട്ടിടയൻ 10 ആടുകളും വെച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുപോവായിരുന്നു. അപ്പോൾ ചെന്നായി ഇത് കണ്ട് വായി വെള്ളം മൂടി. അപ്പോൾ ആട്ടിടയൻ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ചെന്നായി വന്ന് തടിയും മുട്ടനുമായ ആടിനെ എടുത്തു കഴിച്ചു. എന്നിട്ട് ഈ ചെന്നായിക്ക് അറിയായിരുന്നു 10 ആടുകളെ ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പം ഈ തോലും ഇതൊക്കെ ഇട്ട് അവിടെ പോയി നിന്നു. അപ്പം ഇങ്ങനെ ഈ ആട്ടിനെ വന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇറച്ചിക്കട കയറി. അപ്പോൾ ഇറച്ചിക്കടയിലെ ആൾ ചോദിച്ചു 2 ആടിനെ തരാമോന്ന്. അപ്പം പറഞ്ഞ് തരാമെന്ന്. അപ്പോൾ 2 ആടിനെ കൊടുത്തു. ഒരു ചെന്നായും 1 ആടും കൊടുത്തു. അത് ഇറക്കിയപ്പോൾ ഇങ്ങെടുത്തു ചെന്നായിയായിരുന്നു. എന്ത് ഗുണപാഠമാണ് നമുക്ക് കിട്ടുന്നേ? നമ്മൾ വേദനിപ്പിച്ച തിരിച്ചും നമ്മളൊരാളെ വേദനിപ്പിച്ച തിരിച്ച് അത് നമ്മളിൽ തന്നെ വന്ന് ഭാവിക്കും. കുഞ്ഞാരേലും വേദനിപ്പിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സിനോട്? ചേട്ടനോടോ? എന്തിനു മോനെ ചേട്ടനെ വേദനിപ്പിച്ചേ? ചേട്ടൻ മോനെ വഴക്കുണ്ടാക്കുവോ? എന്തിനാ ചേട്ടൻ വഴക്കുണ്ടാക്കുന്നേ? കുഞ്ഞ് പഠിച്ചോണ്ടിരിക്കുമ്പോ എന്ത് പാടിയെന്ന് ചോദിക്കുമെന്ന്. ആ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി ഞാൻ ശരിയാക്കായിരുന്നു. അടിക്കും, ചുമ്മാ ഒന്നങ്ങ് അടിക്കും. ആ ചേട്ടൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഇനി മേലെ കൊച്ചു പഠിക്കുമ്പോ വന്ന് കൊച്ചിനെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ, ഞങ്ങൾ അങ്ങ് വരും. മതിയോ? ഇനി എന്തേലും ഞാൻ പറയണോ? വേണ്ട. ചേട്ടൻ എത്രല്ലേ പഠിക്കുന്നത്? എനിക്ക് താങ്ങാൻ പറ്റുന്ന ആളാണോ? സുഖമായിട്ട് പറ്റും. ഓക്കെ, ഇനി ചേട്ടൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ, മെഡിക്കൽ കിട്ടിയായിട്ടപ്പോ വളർന്നു പോവാ. ഓക്കെ, താങ്ക് യു. ഹലോ. ഹലോ. എന്റെ കുഞ്ഞിന്റെ പേര് ബെനറ്റ്. ബെനറ്റ്? ബെനറ്റേ, ആരൊക്കെയാ കൂടെ വന്നേക്കുന്നേ? അമ്മ. അമ്മ, അച്ഛൻ. എവിടെ? അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചി? അമ്മച്ചി. അമ്മച്ചി എവിടെ? അമ്മച്ചി. മോനെ വീട്ടിലാരാ പഠിപ്പിക്കുന്നത്? സ്കൂളിൽ പോയി തന്നെ പഠിക്കുന്നേ. എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? 4. തന്നെ പഠിക്കാനുള്ളതേ ഉള്ളൂ. ഈ പപ്പയും അമ്മയും അമ്മച്ചും ഒന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. ഇല്ല, പപ്പയ്ക്ക് എന്താ മോനെ ജോലി? അടുക്കളയിലാണോ? അല്ല. പിന്നെ ഈ മമ്മിയാണോ അമ്മച്ചിയാണോ അടുക്കള കയറി ജോലി എല്ലാം ചെയ്യുന്നേ? മമ്മിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതെന്താ മമ്മിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തെ? ഇപ്പം കാലൊടിഞ്ഞിരിക്കുക. ആണോ? ഇപ്പം? നേരത്തെയോ? അപ്പൊ അമ്മച്ചിയോ? അമ്മച്ചിയും ജോലി ചെയ്യും. രണ്ടുപേരും സമാസമം ഈക്വൽ ആയിട്ട് പോകുന്നു. ഈ അമ്മച്ചി എന്ന് പറയുന്ന പപ്പയുടെ അമ്മയാണോ അതോ അമ്മയുടെ അമ്മയാണോ? ആ, അപ്പൊ നല്ല കെമിസ്ട്രിയാ. അപ്പൊ അവര് തമ്മിൽ സന്തോഷപൂർവ്വം ഒക്കെ അങ്ങ് പോകും അല്ലേ? ആണോ? മോനെ, ഈ വീട്ടിൽ പപ്പ വഴക്കൊക്കെ പറയാറുണ്ടോ മോനെ? ഇല്ല. അപ്പൊ അമ്മയോ? അതും ഇല്ല. ചേച്ചിയെ? കുടുംബത്ത് വഴക്കേ ഇല്ല? ശാന്തമാ? സമാധാനമാ? നിങ്ങളുടെ വീട്ടിൽ വെള്ളരിപ്രാവുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത്രയും സമാധാനം ആ വീട്ടിൽ വന്നു? ഒരു ഇച്ചിരിയൊക്കെ പ്രശ്നമൊക്കെ വേണ്ടേ? പറ മോനെ, ഈ ചേച്ചി വീട്ടിൽ വഴക്കാളിയാണോ? ഇടയ്ക്ക്. അത് മതി, അത് മതി, ബാക്കി ഞാൻ ചോദിക്കാം. മോനെ, ഇടയ്ക്ക് എന്ന് പറഞ്ഞ ഏത് സമയത്താ മോനെ? വൈകുന്നേരം. ഇടയ്ക്ക് എന്ന് പറഞ്ഞ ഒരു വൈകുന്നേരം. സ്ഥിരം ഞങ്ങള് വൈകുന്നേരം വഴക്കുണ്ടാക്കാറുള്ളവരാണ് അല്ലേ? ഓക്കെ. മോനെ, കുഞ്ഞിന്റെ സ്കൂളില് കുഞ്ഞ് എന്തൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്? പാട്ടിന് പോയിട്ടുണ്ട്. പിന്നെ ഫാഷൻ. ഫാൻസി ഡ്രസ്സോ? ആഹാ, ഫാൻസി ഡ്രസ്. എന്ത് വേഷം കിട്ടിയിട്ടുള്ളേ? എന്തൊക്കെ വേഷം കിട്ടിയിട്ടുള്ളേ? അയ്യോ, ഞാൻ ഈ ചെറുപ്രായത്തിനോടൊക്കെ ഒരുപാട് വേഷം കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഏതാന്ന് ഓർമ്മ വരുന്നില്ല. ആണോ? ആ, ഒരുപാട് വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പൊ ജീവിതത്തിൽ എന്ത് വേഷം കിട്ടി ആടാനാ ഇഷ്ടം? അതായത് ജീവിതത്തിൽ എന്താവാനാ ആഗ്രഹം? സയന്റിസ്റ്റ്. സയന്റിസ്റ്റ്? ഓക്കെ. അതെന്താ മോനെ അങ്ങനെ ഒരു ആഗ്രഹം വന്നേ? എനിക്ക് കണ്ടുപിടിക്കുന്ന ഒക്കെ ഇഷ്ടമാ. വീട്ടിലപ്പൊ ഇതിനോടൊക്കെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തി വീട്ടുകാരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും എന്തൊക്കെ കുരുത്തക്കേട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട്? പോരട്ടെ, ആലോചിക്കാൻ മാത്രമുള്ള കുരുത്തക്കേടുണ്ടോ? പെട്ടെന്ന് മനസ്സിന്ന് വരൂ. വീട്ടിൽ കുഞ്ഞിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ? അതോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓരോന്നൊക്കെ റിപ്പയർ ചെയ്യാറുണ്ട്. റിപ്പയർ ചെയ്യാറുണ്ട്. ബാറ്ററി ഒക്കെ വെച്ച്
ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അതോ നീ എന്ത് വേണോ ഈ കാണിച്ചേക്കുന്നതെന്നാണ് ചോദിക്കുന്നത്? അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സത്യം പറ. അത് ശരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ എങ്കിലും അവന്റെ മനസ്സിൽ കിടക്കുന്ന ആ ആഗ്രഹത്തെ നിങ്ങൾ ശരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എല്ലാരും പോലെ ആകാതെ എപ്പോഴും ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത രീതിയിലുള്ള ജോലികളൊക്കെ തിരഞ്ഞെടുക്കാൻ കുട്ടികളെ നമ്മൾ ഒരുപാട് അതിനുവേണ്ടി പുഷ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇപ്പൊ ചേച്ചിക്ക് വേണ്ടി കുഞ്ഞ് എന്തുവാ പ്രസന്റ് ചെയ്യുന്നത്? ഇവിടെ പാട്ട്. വേഗം പാടിക്ക. എന്നെ കരുതുന്ന വേദങ്ങളൊത്താൽ നന്ദിയാലുള്ള നീ വന്നിടുന്നേ, എന്നെ നടത്തുന്ന വഴികളൊത്താൽ ആനന്ദത്താലസു പൊരിഞ്ഞിടുന്നേ, യേശുവേ രക്ഷക നിന്നെ ഞാൻ സ്നേഹിക്കും. ഈ പാട്ട് മോനെ ആരാ പഠിപ്പിച്ചേ? കഥകളോ അമ്മച്ചിയുടെ കൂടെ നിക്കാൻ ഇഷ്ടമാണോ? അമ്മച്ചിയെ വഴക്കുണ്ടാക്കാറുണ്ടോ? ഇല്ലല്ലേ. അമ്മച്ചിയുടെ രണ്ടുപേരും ചേച്ചിയും. ചേച്ചിയുടെ നോട്ടൊന്നും കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പാവം തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ പാവമാണെന്ന് വെക്കുക. വെറുതെ ഈ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ നമ്മൾ ചേച്ചിയെ നാണം കെടുത്തുന്നത് ശരിയല്ലല്ലോ. ഭാവി കല്യാണം ഒക്കെ ആലോചിക്കേണ്ടതല്ലേ. അല്ലേ? ആണോ? എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നുണ്ടോ? 11ാം ക്ലാസ്സിലായി. അപ്പൊ കെട്ടിക്കാൻ സമയമായിട്ടുണ്ടല്ലേ. എത്രയും പെട്ടെന്ന് നമുക്ക് ശല്യത്തെ ഒഴിച്ചൊഴിച്ചു വിടണം അല്ലേ. അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ? ഇല്ല. കുറച്ചാളും കൂടെ നമ്മൾ നിക്കട്ടെ അല്ലേ. നമുക്ക് ഒരുമിച്ച് നിക്കാം കുറച്ച് നാളോടെ അല്ലേ. അപ്പൊ വലിയൊരു സയന്റിസ്റ്റ് ഒക്കെ ആയി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. ഹലോ. 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 ഈ കുഞ്ഞ് ഈ ഉടുപ്പൊക്കെ ഇട്ട് ആരെ മോനി ഈ ഉടുപ്പൊക്കെ വാങ്ങിച്ചു തന്നേ? ഡാഡി. ഡാഡിയാണോ വാങ്ങിച്ചു തന്നേ? കുഞ്ഞിനോട് ആരൊക്കെയാ വന്നേക്കുന്നേ? ഡാഡി, മമ്മി, പിന്നെ ഡാനിയത്തി, അപ്പച്ചനും അമ്മച്ചിയും. അവരൊക്കെ എവിടെ ഇരിക്കുന്നേ? എന്നെ ഒന്ന് കൈ കാണിക്കാൻ പറ. അവരെല്ലാരും ഓക്കെ, കൈയൊക്കെ കാണിച്ചു. മുനി അനിയത്തി ഉറങ്ങിപ്പോയോ? അനിയത്തി ഇതുപോലെ പാവാണോ? ഈ ഉറങ്ങിക്കിടക്കുന്ന പോലെ പാവാണോ വീട്ടിലും? ആണോ? അപ്പൊ ആരാ വീട്ടിൽ ഭയങ്കര? മോനാണോ ഭയങ്കരൻ? ആണോ? അല്ല, കുഞ്ഞും പാവാണോ? അങ്ങനെ ഈ മമ്മി പാവാണോ? പപ്പായോ? അങ്ങനെ നേരത്തെ പിടിച്ച എല്ലാരും പാവാണോ? ഇതാരാ? ഡാഡി. ഇതോ ഇതോ മെറൂൺ സാരി, മെറൂൺ സാരി ഉടുത്തിരിക്കുന്ന അമ്മച്ചി. അമ്മച്ചി പാവമാണോ ശരിക്കും? അപ്പച്ചൻ പാവമാണോ? നിങ്ങളുടെ വീട്ടിൽ ആരാ പാവം അല്ലാത്തത്? എല്ലാരും പാവമാണോ? ദൈവമേ, ഈ ഒരു ഷോയുടെ പ്രത്യേകതയെ, എല്ലാരും പാവാ. കുഞ്ഞുങ്ങളും പാവാ, കുടുംബക്കാരും പാവാ, ഇനി നാട്ടുകാരും പാവാ, എല്ലാരും പാവാ. ഞാനും പാവാ. തോന്നുന്നുണ്ടോ ഞാൻ പാവമാണെന്ന്? ഞാൻ പാവമാണോ ഇല്ലയോ? ആണോ? അതിനെന്താ ഒരു സംശയം? പാവാന്ന് പറഞ്ഞേ, പാവാന്ന് പറഞ്ഞേ. ഓക്കെ, ഒരാളേലും പറഞ്ഞു ഞാൻ പാവമാണെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മോനെ. കുഞ്ഞിന് വലുതാവുമ്പോ ആരായി തീരാനാ ഇഷ്ടം? അങ്ങനൊന്നും ഇല്ല. എനിക്ക് ഇങ്ങനൊക്കെ ജീവിച്ചു പോയാൽ മതി, എന്നോട് ഇനി ഒന്നും ചോദിക്കരുത്. ആണോ? ആണോ? ഈ മോനെ, ഈ രാജാക്കന്മാരുടെ ഉടുപ്പൊക്കെ എവിടുന്ന മോനെ വാങ്ങിച്ചേ? എന്നെ നോക്ക്, ഈ ഈ ഉടുപ്പൊക്കെ എവിടുന്ന വാങ്ങിച്ചേ? കൊട്ടാരക്കര എന്നൊരു കടയെന്നാ. ആരാ വാങ്ങിച്ചു തന്നെ? ഡാഡി. ഡാഡിയാണോ വാങ്ങിച്ചു തന്നെ? ഡാഡിയുടെ പേരെന്താ? മാക്സലമ്മ. കുഞ്ഞിന് കുഞ്ഞിന് വല്ലാമ്പോ ആരാകാനാ ഇഷ്ടം എന്നാ പറഞ്ഞേ? അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊരാഗ്രഹം ഇല്ലേ? ഒരാഗ്രഹം വേണ്ടേ? ആരാവണം? പോലീസ്. പോലീസ് ആവണോ? സ്മാർട്ടായിട്ട് പോലീസ് ആവണോ എന്ന് പറഞ്ഞേ? പോലീസുകാർ ഇങ്ങനാണോ ഇരിക്കുന്നത്? ഇതൊരുമാതിരി പോലീസ് ആവണം എന്ന് പറഞ്ഞു. എനിക്ക് എനിക്ക് പോലീസ് ആവണം. അപ്പൊ പോലീസ് ആവണേ നല്ല സ്ട്രെങ്ത് വേണം അല്ലേ? ഈ മമ്മി വെല്ലോ കഞ്ഞിയും കറിയും വെച്ച് തരുന്നുണ്ടോ ഈ കുഞ്ഞിന്? പിന്നെ മോൻ ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നത്, ഒന്നും തരത്തില്ല ഈ മമ്മി? തരുവോ മോനെ? ആരാ മോനെ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യുന്നേ? അമ്മച്ചിയാണോ അമ്മയാണോ?
ഞാൻ ചോദിച്ചു പോലും ഇല്ല. ഓരോന്ന് വരുന്നതേ, കുട്ടികൾ നിഷ്കളങ്കരാന്ന് പറയുന്ന പപ്പയെ കൊണ്ടാണ് ഈ അമ്മ ജോലി എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അമ്മയും അമ്മച്ചിയും കൂടെ ജോലിയൊക്കെ ചെയ്തോളൂ അല്ലേ. ആ ഓക്കെ, പപ്പയെ നമ്മള് സേഫ് സോണിൽ നിർത്തി. ആദ്യം ഒരപ്പത്തം പറ്റി പപ്പയെ നോക്കി പപ്പ ചിരിച്ചു, ആകപ്പാടെ കൊച്ചിന് ടെൻഷൻ ആയിപ്പോയി. ഓക്കെ, ഞാൻ ചേച്ചിക്ക് വേണ്ടി ഇപ്പൊ എന്താ പാടാൻ പോകുന്നേ? പാട്ടാണോ കഥയാണോ എന്താ പറയാ? പാട്ട്. ഓ, ഏകൊരു പാട്ട് പാടിക്കേ. എന്നില്ല നന്മകളെന്നില്ലയോർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ല എന്റെ നാമ ചൊല്ലിടുവനായി സ്തോത്രമല്ലതൊന്നുമില്ല എന്റെ നാമ ചൊല്ലിടുവനായി നിന്റെ സ്നേഹം ഓർക്കുമ്പോൾ വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണ ഓർക്കുമ്പോൾ വൻ ത്യാഗം ഓർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ. പവർഫുൾ ആയിട്ടല്ലേ അച്ഛാ കൊഞ്ഞു പാടിയത്. നമ്മളെ പോലീസൊക്കെ ആയിട്ടെ ഇതുപോലെ പാട്ട് പാടി ഡിഷും ഡിഷും വെക്കാനാണോ ഇഷ്ടം? അല്ല, സ്മാർട്ടായിട്ട് ഡിഷും ഡിഷും വെക്കണം അല്ലേ. അപ്പം വലിയ ആളൊക്കെ ആയി കള്ളന്മാരെയൊക്കെ പിടിച്ച് ഡിഷും ഡിഷും ഒക്കെ വെക്കട്ടെ കേട്ടോ. എന്ന് വെച്ച് ഈ കുഞ്ഞിന്റെ നേരെ പരാക്രമം ഒന്നും കാണിക്കരുത്. ഈ ഇരിക്കുന്ന അപ്പന്റെ അമ്മയുടെ അമ്മച്ചയുടെ ഒന്നും അടുത്ത് കേട്ടല്ലോ കേട്ടോ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഞാൻ വല്ല പത്തിന് താഴെ വിചാരിച്ചുള്ളൂ. മോനെ, ഈ ചേച്ചി നല്ല ചേച്ചിയാണോ? ആ വീട്ടിലുണ്ടോ? വീട്ടിൽ നിന്നാണോ പഠിക്കുന്നത്? അല്ല, ഹോസ്റ്റലില. അപ്പൊ നല്ല ശാന്തവും സന്തോഷവും സമാധാനവും ആയിരിക്കും കുടുംബത്തല്ലേ? ആണോ? ഈ വന്നു നിൽക്കുന്ന സമയങ്ങളിൽ എങ്ങനെ ഈ ചേച്ചി? കുഴപ്പമില്ല, സന്തോഷകരമായ അന്തരീക്ഷമോ? വീട്ടിലാരൊക്കെയുണ്ട് മോന്റെ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, മൂത്ത ചേച്ചിയുണ്ട്, ഇളയച്ചുണ്ട്, ഞാനുണ്ട്. ഈ ഇതേത് ചേച്ചിയാ? ഇളയ നടുക്കത്തെ. ആ ഇനി മൂത്ത ചേച്ചിയോ? മൂത്ത ചേച്ചി എവിടാ? പിന്നെ ബി എസ് സി നഴ്സിംഗ് നടുക്കണ്ട പഠിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ആ പഠിക്കുകയാണ്. കൊച്ചു പറഞ്ഞത് ശരിയാ, പഠിക്കുകയാണോ ഇല്ലയോ നമ്മളറിയാമോ? എന്തോ പഠിക്കാൻ പോയിട്ടുണ്ടല്ലേ. ഓക്കെ, ചേച്ചിയോട് ഒന്ന് പറഞ്ഞേ മര്യാദക്ക് അവിടെ നിന്ന് പഠിച്ചോണോന്ന് പറഞ്ഞേ. പറ പഠിച്ചോളൂ. ആ മര്യാദക്ക് അവിടെ നിന്ന് പഠിച്ചോണോ? ഓക്കെ മോനെ, പപ്പ എന്ത് ചെയ്യുക? പാസ്റ്റാണല്ലേ. ഓക്കെ, മോന് വലുതാവുമ്പോ ആരാവണം എന്നാ ഇഷ്ടം? രണ്ടുപേരെ നേഴ്സുമാരാക്കി ഓൾറെഡി ആ കുടുംബത്ത്. ഇനിയും ആ ഫീൽഡ് വേണ്ട. എന്നാലും മോന്റെ ആഗ്രഹം എന്താ? ഡോക്ടർ. കുടുംബമായിട്ട് മുഴുവൻ റെഡിയാക്കി എടുക്കാൻ പോവാ. അതെന്താ ഈ ഈ ഒരു ഫീൽഡ് മെഡിക്കൽ ഫീൽഡിനോട് ഒരു ഇഷ്ടം വന്നത്? മമ്മി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, ഹൗസ് വൈഫാണ്. എന്താ മമ്മിയെ കൊണ്ടുവരാഞ്ഞ്? പാവത്തിന് തന്നെ വീട്ടിലിട്ട് വന്ന് പാവത്തിന് വിഷമായി കാണത്തില്ലേ? നിങ്ങളുടെ അപ്പനെ മക്കളോടിങ്ങി പോകുന്നു. അമ്മമാരെ എങ്ങനെ ഒഴിവാക്കുന്നത്? ശരിയാണോ? മമ്മി വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നാ മമ്മി അവിടെ ഇരുന്നോ, ഞങ്ങള് പോയിട്ട് വരാന്ന് പറഞ്ഞോ. മമ്മി നിർബന്ധിച്ചോ? ഇല്ല, നിർബന്ധിച്ചില്ല. പാവം മമ്മിക്ക് വിഷമാവത്തില്ലേ? അമ്മ ടിവി കണ്ടോളൂ. അമ്മ ടിവി കണ്ടോളൂ. അമ്മ വീട്ടിലിരുന്ന് എന്നെ ടിവി കൂടെ കണ്ടോളൂ അല്ലേ. അപ്പൊ ടിവി കൂടെ കാണുമ്പോ മമ്മിക്ക് ഒരു വിഷമം വേണ്ട. മമ്മി ഹായ് എന്ന് പറഞ്ഞേ. മമ്മി ഹായ്. മമ്മി ഹായ് അങ്ങനല്ല, മമ്മി ഹായ് എന്ന് പറഞ്ഞ് കൈയൊക്കെ കാണിച്ചേ. മമ്മി ഹായ്. മമ്മി ഹായ്. ഇപ്പൊ മമ്മിക്ക് സന്തോഷമായി കാണും അല്ലേ. ചേച്ചിക്ക് വേണ്ടി എന്താ പ്രസന്റ് ചെയ്യാൻ പോന്നെ? പ്രസംഗമായിരുന്നു, പക്ഷെ അത് മാറ്റി. അതെന്താ മാറ്റിയേ? അത് ആര് പറഞ്ഞു മാറ്റാൻ? പറയട്ടെ. പിന്നെന്തോ ഇപ്പൊ മോൻ ചേച്ചിക്ക് വേണ്ടി ചെയ്തു തരുന്നേ? കഥ പറയാം. കഥ പറയാം. ഓക്കെ, എന്നാ വേഗം ഒരു കഥ പറയാം. ചേച്ചി അവിടെ നിന്ന് ട്യൂൺ ചെയ്യുക. ഡോണ്ട് ഡു, ഡോണ്ട് ഡു. ഒരു ദിവസം ഒരു സർക്കസ് കമ്പനിയിൽ ഒരു കോമാളി ഉണ്ടായിരുന്നു. എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം.
അപ്പോൾ ഒരു അദ്ദേഹത്തിന് പക്ഷേ മനസ്സമാധാനമില്ലായിരുന്നു. അദ്ദേഹം ഒരു ദിവസം മനസ്സമാധാനമില്ല, അദ്ദേഹം ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്തെത്തി തൻ്റെ പ്രയാസങ്ങളും മറ്റും അദ്ദേഹത്തോട് പറഞ്ഞു. കുറച്ചു നേരം ഇത് കേട്ടിരുന്ന ആ മനോരോഗ വിദഗ്ധൻ പറഞ്ഞു, ഈ പട്ടണത്തിലൊരു സർക്കസ് വന്നിട്ടുണ്ട്, അവിടെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു കോമാളി വന്നിട്ടുണ്ട്, താങ്കൾ അവിടെ പോയാൽ താങ്കൾക്ക് സമാധാനം കിട്ടും. അപ്പോൾ ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, സുഹൃത്തെ, ആ മനുഷ്യൻ ഞാനാണ്. അച്ഛനാണോ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാറുള്ളത്? ആണോ? ഓക്കെ. ഇനി വലുതാകുമ്പോൾ ആരാനാകാൻ ഇഷ്ടം? ഡോക്ടർ. ഡോക്ടർ ആകാൻ. അപ്പൊ നല്ലൊരു ഡോക്ടറായി വരുന്ന രോഗികളെയൊക്കെ ചികിത്സിച്ച് വീട്ടിൽ പറഞ്ഞു വിടണോ? പറഞ്ഞു വിടുവോ, അല്ലാതെ വേറെ ഒരിടത്തോട്ടും പറഞ്ഞു വിടരുത്, കേട്ടല്ലോ. ഓക്കെ മോനെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഈ അഞ്ച് കുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും അച്ഛന് എന്താണ് പറയാനുള്ളത്? ഈ അഞ്ചുപേരും വളരെ പ്ലസൻ്റായിട്ട് ഇരിക്കുകയും അവരെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാം, അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ നല്ലതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അവരോട് അറിയിക്കുന്നു. ഇതിനകത്തിൽ ജനറലായിട്ടുള്ളൊരു ഒബ്സർവേഷൻസ് പറയാനായിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ വൊക്കേഷൻ കണ്ടെത്താൻ സഹായിക്കുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നന്മയെന്ന് പറയുന്നത്. അതിന് അവർക്ക് പ്രശാന്തമായ കുടുംബ അന്തരീക്ഷങ്ങൾ ഒരുക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വൊക്കേഷൻ, നിയോഗം എന്താണ്. എല്ലാ മനുഷ്യരെയും ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ വിട്ടിരിക്കുന്നതിനൊരു നിയോഗമുണ്ട്. ആ നിയോഗം തിരിച്ചറിയുക. ഇപ്പം ഈ മോളെ പോലെ ചിലപ്പം ജീവിതം മുഴുവനായി, അതുപോലെ മറ്റേ മോനുമൊക്കെ ജീവിതം മുഴുവനായി സമർപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും അതൊന്ന്. രണ്ട്, ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതാണ് കണ്ടെത്തലിലൂടെ പഠിക്കുക, കണ്ടെത്തലിലൂടെ ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ഇവിടെ ആ മൂന്നാമതിരിക്കുന്ന മകന്, പിന്നെ അവന് എന്ത് സാധനം കിട്ടിയാലും ഉണ്ടാക്കുന്നു, ഡിസ്കവർ ചെയ്യുന്നു, സയൻറ്റിസ്റ്റ് ആകാൻ താല്പര്യം. വാസ്തവത്തിൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അത് പിന്നെ മെഷീനറി മാത്രമല്ല, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക, അവരെ അനുവദിക്കുക. പലപ്പോഴും ഈ അടുക്കളയിൽ കുഞ്ഞുങ്ങൾ കയറാൻ ഇന്നത്തെ കാലത്ത് സമ്മതിക്കാറില്ല. ഒരു സാമ്പാർ വെക്കാനോ അല്ലെ ഒരു തോരൻ വെക്കാനോ ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ ഇൻ്റർവെൻഷൻസാണ് അവർ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത് ഈ പ്രായത്തിൽ. അതുകൊണ്ട് അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുക. കൃഷിയിടങ്ങളിൽ തീർച്ചയായിട്ടും അത്, ഇവ ഈ വേദപുസ്തകത്തിലെ തന്നെ വാക്യങ്ങൾ കണ്ടെത്തി പഠിക്കുക അതൊക്കെ. അപ്പം കണ്ടെത്തുന്നതിനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കുകയും അതിലൂടെ നമ്മൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയല്ലോ, കുഞ്ഞുങ്ങൾ കണ്ടെത്തി അതിൻ്റെ സന്തോഷം അനുഭവിക്കുമ്പോഴാണ് അതവരുടെ ഹൃദയത്തിൽ അത് ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ മനഃപ്പാഠവാക്യമൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അതിനവരെ പ്രോത്സാഹിപ്പിക്കുക. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നന്മ വരും കാലങ്ങളിലാണ് അനുഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അതിൽ നല്ല ഈ ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളൊക്കെ തീർച്ചയായിട്ടും അതിന് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുന്നു. തെളിവാണ്. അപ്പൊ ഇത് കാണുന്ന മറ്റുള്ളവര് ഈ തരത്തിൽ അപ്പൊ നമുക്ക് ഈ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒരു സമ്മാനം കൊടുക്കാം. തീർച്ചയായിട്ടും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾ ഒരുപാട് കഴിവുള്ളവരാണ്, പാടാനും ആടാനും അതിലുപരി ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഒക്കെ. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ മാതാപിതാക്കളും സ്നേഹിതരും അധ്യാപകരും എല്ലാം നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. നമുക്ക് കാണാം മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിൽ പുതുപുത്തൻ സൂപ്പർ കിഡ്സുമായി. അതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം.